ഇന്നത്തെ നമ്മുടെ വിഷയം പലരെയും അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമായ പാൽപിറ്റേഷനാണ്. പാൽപിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതോ റിതം ചേഞ്ച് ചെയ്യുന്നതോ ആയ ഒരു കണ്ടീഷന്. നോർമലി 60 to 100 ടൈംസ് പെർ മിനിറ്റ് ആണ് കണക്ക്. ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 75 ടൈംസ് പെർ മിനിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ഇത് കൂടുന്ന ഒരവസ്ഥയിൽ നമുക്ക് പല സിംറ്റംസും അനുഭവപ്പെട്ട് തുടങ്ങും. അപ്പോൾ അത് സാധാരണ ആരും അത്ര ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഇത് കുറച്ച് കൂടി കഴിയുമ്പോഴത്തേക്കിന്, അതായത് നമുക്ക് നല്ല ക്ഷീണം, തലചുറ്റൽ ഒക്കെ വന്നു കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ കൂടിക്കൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പം കുഴഞ്ഞു വീഴുന്ന ഒരവസ്ഥ തന്നെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, സ്ട്രോങ് മെഡിക്കേഷനൊക്കെ എടുക്കുന്നു, ചിലപ്പം ബീറ്റ ബ്ലോക്കേഴ്സ് ഒക്കെ കൊടുക്കുന്നു, അങ്ങനെ ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിത് ഈ പാൽപിറ്റേഷൻ നമുക്ക് നേരത്തെ ഒന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പല കേസസും നമുക്ക് അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച ശേഷം കുറച്ച് ഫുഡ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ റെക്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇന്ന് പാൽപിറ്റേഷൻ്റെ ഡീറ്റെയിൽസും അതിന് പറ്റിയ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കാല. അപ്പം നമ്മൾ പാൽപിറ്റേഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പാൽപിറ്റേഷൻ ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒട്ടുമിക്ക ആൾക്കാരും അത്ര ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമുക്കൊരു പാൽപിറ്റേഷൻ വരുമ്പോഴോ മറ്റെന്തെങ്കിലും ഹാർട്ട് ഡിസീസ് വരുമ്പോഴോ ഒക്കെയാണ് നമ്മൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഓർഗന്, അതായത് നമുക്ക് വേണ്ടി ദിവസം 100,000 കൂടുതൽ മേടിക്കുന്നു, അതുപോലെ തന്നെ ലിറ്റർ കണക്കിന് ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഹൃദയത്തിന് ഹാനികരമായ പല കാര്യങ്ങളും ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സ്വല്പം ഹൃദയം സുരക്ഷിതമായിരിക്കാൻ വേണ്ട കാര്യങ്ങളൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിന് തന്നെ ഒരു ആശ്വാസമാണ്. അത് വർക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫ് സ്റ്റൈല്, അതായത് ഫുഡിൽ വന്ന മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങളൊക്കെ ഒരുപാട് ഹൃദയത്തെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും പാക്കറ്റ് ഫുഡ്, ട്രാൻസ്ഫാറ്റ് അടങ്ങിയ ഫുഡ്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിന് അത് നമ്മുടെ ബോഡിയിലുള്ള പല ഓർഗൻസിനെ അഫക്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഫങ്ഷനെ അഫക്റ്റ് ചെയ്യും. അത് പാൽപിറ്റേഷന് കാരണമാകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിനുണ്ടാകുന്ന പലതരം അസുഖങ്ങൾ പാൽപിറ്റേഷൻ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തൈറോയിഡ് റിലേറ്റഡ് പ്രോബ്ലംസ്, അതുപോലെ സിവിയറായിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതുപോലെ ഒരു പാൽപിറ്റേഷന് കാരണമാകും. അപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, ഷട്ടിൽ കളിച്ചുകൊണ്ടിരുന്നു, അവിടെ കുഴഞ്ഞു വീണ് മരിച്ചു, അല്ലെ രാവിലെ ജിമ്മിൽ പോയി ഹെവിയായിട്ട് എക്സസൈസ് ചെയ്തു, അവിടെ വെച്ച് കുഴഞ്ഞു വീണു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ആ സിവിയറായിട്ടുള്ള ഒരു എക്സസൈസ് ഈ പാൽപിറ്റേഷന് കാരണമാകാറുണ്ട്. അതുപോലെ നമ്മൾ സ്മോക്കിങ് ആൽക്കഹോളിസം ഇതും ഒക്കെ ഒരു കാരണമാണ്. മറ്റ് ട്രിഗറിങ് ഫാക്ടേഴ്സ് വരുന്നത് ലാക്ക് ഓഫ് സ്ലീപ്പ്, അതായത് നമ്മൾ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കിയിരുന്ന് ലേറ്റായിട്ട് ഉറങ്ങുന്ന ആൾക്കാർക്ക് ഈ ഒരു പാൽപിറ്റേഷൻ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ, അത് ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള കണ്ടീഷനിൽ പാൽപിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും, അതായത് ഇപ്പോൾ ഒരുപാട് പേർക്ക് വർക്ക് പ്രഷറുണ്ട്, അതുപോലെ വീടിനകത്തുള്ള പ്രശ്നങ്ങൾ, മാനസിക സമ്മർദ്ദം മൂലം, മറ്റ് കാരണങ്ങൾ മൂലമൊക്കെ എന്താണ് നന്നായിട്ട് ഈ പാൽപിറ്റേഷൻ അനുഭവപ്പെടുന്നുണ്ട്. അപ്പം ശരിക്കും അതൊക്കെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പാൽപിറ്റേഷൻ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഒരുപാട് അവശതയും ക്ഷീണവും ആയിട്ട് ഇങ്ങനെ കൊണ്ട് നടന്ന് ഇപ്പോൾ എന്താണ് നമുക്ക് ഓരോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ ആൾക്കാരില്ല, അതല്ലെങ്കിൽ ആരോട് പറയും എന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ട് അതുപോലുള്ള കാരണങ്ങൾ കൊണ്ട് ഒരുപാട് കേസസിൽ ഇങ്ങനെ പാൽപിറ്റേഷൻ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഹാർട്ടിലുണ്ടാകുന്ന പല ചേഞ്ചസും, നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ഹാർട്ടിൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഹാർട്ടിൻ്റെ മുകളിൽ അറയിലുള്ള എസ് എ നോഡിൽ നിന്നുമാണ്. അവിടെ നിന്നും കണ്ടക്റ്റിംഗ് സിസ്റ്റം വഴി അത് താഴെ അറയിലുള്ള പമ്പിങ് ചേമ്പറിലെത്തിയിട്ടാണ് ഈ ഹാർട്ട് റേറ്റ് നോർമലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ടിന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ ഹാർട്ട് റേറ്റിൽ നല്ല മാറ്റം വരും. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതേപോലുള്ള സിംറ്റംസ് ഉണ്ടാകുന്നു. നമുക്ക് പലതരം ഇപ്പം നമ്മൾ അറിയുന്നതേ ഇല്ല നമ്മുടെ ഹാർട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ടെന്നും അത് നമ്മൾക്ക് വേണ്ടി അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എങ്ങനെയാണെന്നും ഇതൊന്നും നമുക്ക് അറിയാനേ പറ്റുന്നില്ല. പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് പലരും ഇതിനെക്കുറിച്ച് അറിയുന്നത്. പാൽപിറ്റേഷൻ എങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യും എന്നുള്ളത് ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്.
അപ്പം പേഷ്യൻ്റ് തന്നെ ഫീൽ ചെയ്യുന്നതാണ് ഈ പാൽപിറ്റേഷൻ. സ്വയം അറിയാം, സാധാരണ നമ്മുടെ ഹാർട്ട് മെഡിക്കൽ ലാബ് ഡബ് എന്നുള്ളൊരു സൗണ്ട് അത് നമുക്ക് അറിയാനേ പറ്റില്ല. കാരണം അതൊരു നമുക്ക് ഡെയിലി അത് റുട്ടീനായിട്ട് നമ്മുടെ ബോഡിയിൽ അതങ്ങനെയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനൊരു ഓൾട്ടറേഷൻ വരുമ്പോഴാണ് നമ്മളത് അറിയുന്നത്, അതിനൊരു മാറ്റം വരുമ്പോൾ. അപ്പോൾ ആ പേഷ്യൻ്റ് തന്നെ ഫീൽ ചെയ്യും, അങ്ങനെ പറഞ്ഞല്ലേ നമ്മൾ ശരിക്കും ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത്, എനിക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മൾ അപ്പോഴും ഒരു ECG എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ECG അറിയാൻ പറ്റും. ആ പാൽപിറ്റേഷൻ വരുന്ന സമയം എപ്പോഴും അതുണ്ടാകണമെന്നില്ല, ഇടയ്ക്ക് നോർമലായിട്ട് പോകുന്ന സമയത്ത് ECG നോർമലായിട്ട് മാത്രമേ കാണിക്കൂ. അപ്പം പിന്നെ പല വേറെ ടെസ്റ്റുകളുണ്ട്, ഹോൾട്ടർ ടെസ്റ്റ് ഉണ്ട്, 24 hours അല്ലെങ്കിൽ 48 hours ഒക്കെ അത് കെട്ടി നമ്മൾ ആ ഒരു ചെറിയ ഇൻസ്ട്രുമെൻറ്റ് നമ്മുടെ ബോഡിയിൽ കെട്ടിവിടും. അപ്പോഴത്തേക്കിന് അത് പിന്നെ നമ്മൾ അതിനകത്തുണ്ടാകുന്ന വേരിയേഷൻസ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകും എത്രമാത്രമാണ് പാൽപിറ്റേഷൻ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് ഈ പാൽപിറ്റേഷൻ അസസ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറച്ച് സിവിയറായിട്ടുള്ള കേസസിലാണ് അതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ചില റീസൺസ് ഞാൻ പറഞ്ഞില്ലേ, ആ അതൊക്കെ നമുക്കറിയാമെങ്കിൽ അതിനെയൊക്കെ കറക്റ്റ് ചെയ്താൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അല്ല ഈ പാൽപിറ്റേഷൻ വരുന്നത് കാര്യമാക്കാതെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഹാർട്ട് എൻലാർജ് ചെയ്യാനും ഫെയിലുവറിനും ഒക്കെ കാരണമാകും. കാലക്രമേണ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് അത്. അല്ല പെട്ടെന്ന് സഡനായിട്ട് ഒരുപാട് അങ്ങ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴഞ്ഞു വീഴുകയും ചെയ്യും, അപ്പം വേണമെങ്കിൽ ഒരു ഫെയിലുവറിനുള്ള സാധ്യതയും ഉണ്ടാകും. ഇനി നമുക്ക് ഈ പാൽപിറ്റേഷന് എന്ത് ട്രീറ്റ്മെൻ്റ് ആണെന്ന് നോക്കാം. ഞാൻ റീസൺസൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാവുന്ന ആദ്യം പറഞ്ഞ കുറച്ച് റീസൺസ് ആണെങ്കിൽ നമ്മൾ അതിനെല്ലാം റെക്ടിഫൈ ചെയ്ത ശേഷം നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പാൽപിറ്റേഷൻ കുറഞ്ഞ് കിട്ടും. അല്ല ലൈറ്റായിട്ടുള്ള ഹോമിയോ മെഡിസിൻസ് ഉണ്ട്, അതും കൂടി കഴിക്കുകയാണെങ്കിൽ കുറേ കൂടെ സേഫായിട്ട് നമുക്കതിനെ മാറ്റി എടുക്കാൻ പറ്റും. അല്ല സിവിയർ സ്റ്റേജിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അതിന് കുറേ മോഡേൺ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. നേരത്തെയൊക്കെ RF അബ്ലേഷനൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷന്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ ക്രയോ അബ്ലേഷനൊക്കെ വന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാൽപിറ്റേഷൻ നോർമലായിട്ട് വരികയും ചെയ്യും. പക്ഷേ അതിന് നേരത്തെ ഉള്ളതിനൊക്കെ ചില ചെറിയ കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ടായിരുന്നു, നെഗറ്റീവ്സ്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് ഉള്ള ടെക്നിക്കൊക്കെയാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകാതെ നമുക്കൊരു പാൽപിറ്റേഷൻ അനുഭവപ്പെട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. പാൽപിറ്റേഷൻ പെട്ടെന്ന് വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി എന്ത് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പാൽപിറ്റേഷൻ പെട്ടെന്ന് വരുമ്പോഴത്തേക്കിന് നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഡീപ്പ് ബ്രീത്ത് എടുത്ത് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം പുറത്തേക്ക് വിടുക. അപ്പോൾ അതൊരു ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മൾ റെഗുലറായിട്ട് അത് ചെയ്യുന്നത്, ഡെയിലി ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ പാൽപിറ്റേഷൻ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വരുന്നു, നമുക്ക് തണുത്ത വെള്ളം കിട്ടുകയാണെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുക. അത് നമ്മുടെ ഹാർട്ട് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്ന നെർവിനെ പെട്ടെന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഈ പാൽപിറ്റേഷൻ ഒന്ന് കുറച്ച് നിർത്താനും അത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മളൊരു ഐസ് പീസ് എടുത്തൊരു കോട്ടണിൽ വെച്ചിട്ട് മുഖം തുടച്ചാലും മതി, അല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയാലും മതി. അപ്പോൾ അതും കിട്ടിയില്ലെങ്കിൽ നല്ല ശുദ്ധജലത്തിൽ എളുപ്പം മുഖം കഴുകാൻ നോക്കുക. അപ്പോൾ മുഖം കഴുകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാശ്വാസം കിട്ടും. അതുപോലെ തന്നെ പാൽപിറ്റേഷൻ റെഗുലറായിട്ട് വരുന്ന ആൾക്കാർ രാത്രിയിൽ ഡിന്നറ്, രാത്രിയിൽ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കുക. ഉറങ്ങുന്നതിനൊരു 2.5 hours മുമ്പ് ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. അപ്പം രാത്രിയിൽ ഈ പാൽപിറ്റേഷൻ അധികമായിട്ട് അവരെ ശല്യപ്പെടുത്തുകയില്ല. അതുപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തിരിഞ്ഞ് കിടക്കുക. അപ്പം നമ്മൾ ഇടത്ത് സൈഡ് തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കിന് നമുക്ക് നല്ല ബ്ലഡ് ഫ്ലോയും കിട്ടും, ഉറക്കവും കിട്ടും, നല്ല ബ്രീത്തിങ്ങും കിട്ടും. അപ്പോൾ ഈ പാൽപിറ്റേഷൻ ഒന്ന് കുറഞ്ഞ് നിൽക്കാനത് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ പെട്ടെന്ന് കുറയ്ക്കാനുള്ള മാർഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് എന്തൊക്കെയാണ്, ഏതൊക്കെ ഫുഡ് ഐറ്റമാണ് ശ്രദ്ധിച്ചാലാണ് നമുക്ക് നന്നായിട്ട് ഈ ഹാർട്ടിനെ സുരക്ഷിതമായിട്ട് നിർത്താൻ പറ്റുന്നത്, ഈ പാൽപിറ്റേഷൻ കുറയ്ക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മഗ്നീഷ്യം കണ്ടൻറ്റും അതുപോലെ തന്നെ പൊട്ടാസ്യം അടങ്ങിയ ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിന് സാധാരണ നമുക്ക് പശുവും പാൽ നല്ലതാണ്, പ്ലാൻ ബേസ്ഡ് മിൽക്ക് നല്ലതാണ്. സോയാ മിൽക്കൊക്കെ കേട്ടില്ലേ, ബദാം മിൽക്ക്, സോയാ മിൽക്ക് ഇതൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ പാൽപിറ്റേഷൻ ഒന്ന് കുറഞ്ഞു നിൽക്കാൻ അത് നന്നായിട്ട് സഹായിക്കും. മഗ്നീഷ്യവും പൊട്ടാസ്യവും ഹാർട്ടിന് നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് കൂടുതലുള്ള ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് കഴിക്കുക. അപ്പോൾ അതായത് അവക്കാഡോ, അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ ബനാനാസ്, അതായത് പലതരം വാഴപ്പഴങ്ങൾ, ഉരുളക്കിഴങ്ങ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, സ്പിനാച്ച് അതായത് ചീര, ഇതെല്ലാം നന്നായിട്ട് പൊട്ടാസ്യവും മഗ്നീഷ്യവും ഉണ്ട്. അതുപോലെ മഗ്നീഷ്യം കൂടുതലുള്ള നട്ട്സ് ഐറ്റം എല്ലാം സെലക്ട് ചെയ്ത് കഴിക്കണം. അതുപോലെ മത്തൻ കുരു, ബദാം, കപ്പലണ്ടി, കാഷ്യൂ, ഇതേപോലുള്ള നട്ട്സ് ഐറ്റം എല്ലാം നമുക്ക് പരമാവധി
പരമാവധി കിട്ടുന്നതിനെ കഴിക്കാൻ നോക്കുക. അപ്പോൾ അത് പാൽപിറ്റേഷൻ കുറച്ച് നിർത്താൻ നന്നായിട്ട് സഹായിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ശുദ്ധജലമാകാം, ഫ്രൂട്ട് ജ്യൂസസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസസ് ഇതേപോലുള്ള ജ്യൂസ് ഐറ്റം എല്ലാം കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഹാർട്ടിന് വേണ്ട ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടുക. പിന്നെ പാക്കറ്റ് ഫുഡെല്ലാം അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നാച്ചുറലായിട്ടുള്ള ഫുഡ് ഐറ്റംസാണ് ചുറ്റിനുമുള്ളതെല്ലാം സെലക്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മഗ്നീഷ്യവും പൊട്ടാസ്യവും ഹാർട്ടിന് വളരെ നല്ലതാണ്. മറ്റ് അവയവങ്ങൾക്കുള്ളതുപോലെ തന്നെ ഹാർട്ടിനും അത് വളരെ സേഫുമാണ്, ഏറ്റവും നല്ലതുമാണ്. അപ്പം നമുക്ക് പാൽപിറ്റേഷൻ കുറച്ച് നിർത്താൻ പറ്റും. അപ്പോൾ ഈ പാൽപിറ്റേഷൻ വരുന്ന ഉടനെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകാതെ നമ്മൾ ഇത്തരം ഫുഡ് ഐറ്റമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കഴിച്ച് നമ്മളുടെ റൂട്ട് കോസ്, ആൽക്കഹോൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കുറച്ച് നിർത്തുക, കോഫി കൂടുതൽ കുടിക്കുന്നുണ്ടെങ്കിൽ അതും കുറയ്ക്കുക, അതിനോടൊപ്പം സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുതലുണ്ടെങ്കിൽ ആ മെയിൻ ഫാക്ടർ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് യോഗയും മെഡിറ്റേഷനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അത് കുറച്ച് നിർത്താനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പാൽപിറ്റേഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ക്രോണിക് ഡിസീസിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മെഷേഴ്സ് മാത്രം മതിയാവും, മറ്റ് മെഡിക്കേഷൻ്റെ ഒന്നും വലുതായിട്ട് ആവശ്യം വരികയില്ല. അതാണ് ഏറ്റവും പ്രത്യേകത. തീർച്ചയായിട്ടും പാൽപിറ്റേഷൻ വന്നു കഴിയുമ്പോൾ ഇനി ഓടി പല ടെസ്റ്റുകൾക്കും പല കോംപ്ലിക്കേഷനിലേക്കും പോകാതെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയ ശേഷം മാറുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അതിന് വേണ്ട ടെസ്റ്റുകളൊക്കെ എടുക്കുക. തുടക്കത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ഏകദേശം 90% കേസസും നിങ്ങൾക്ക് യാതൊരു മെഡിക്കേഷനും കൂടാതെ മാറിക്കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ആ ലൈഫ് സ്റ്റൈലും ഫുഡ് സ്റ്റൈലും മാറ്റുമ്പോഴേ തന്നെ നമുക്ക് പകുതി ആശ്വാസം കണ്ടു തുടങ്ങും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ പാൽപിറ്റേഷനെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി. നെക്സ്റ്റ് വ്ളോഗിൽ.